സി ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കാനൊരുങ്ങി ശശി തരൂർ. നരേന്ദ്രമോദി സ്തുതി നടത്തിയെന്ന പേരിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ നിരന്തര കുറ്റപ്പെടുത്തലിനും കെ പി സി സിയുടെ വിശദീകരണം ചോദിക്കലിനും ഇരയായതിന് പിന്നാലെയാണ് ശശി തരൂർ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. സെല്ലിന്റെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളുടെയും കോഓർഡിനേറ്റർമാരുടെയും യോഗത്തിൽ തരൂർ തന്നെ രാജി തീരുമാനം പ്രഖ്യാപിച്ചുവെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാം വട്ടം എം പിയായ താൻ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ വിശദീകരണം തേടേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് എ ഐ സി സി ആണ്. എന്നാൽ കെ പി സി സി ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതിൽ വിഷമമുണ്ടെന്നും ഇതാണ് രാജിവെക്കാൻ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റായതിനു ശേഷം രൂപീകരിച്ചതാണ് ഡിജിറ്റൽ മീഡിയ സെൽ. സോഷ്യൽ മീഡിയയിലടക്കം കോൺഗ്രസ് നേതാക്കളുടെ ആശയ പ്രചരണാർത്ഥം രൂപീകരിച്ച ഇതിന്റെ കൺവീനറായി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയാണ് നിയമിച്ചത്. നരേന്ദ്രമോദി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കണമെന്നും എങ്കിൽ മാത്രമേ വിമർശിക്കേണ്ട സമയത്ത് അതിന് സാധ്യതയുണ്ടാകൂ എന്നുമായിരുന്നു തരൂരിന്റെ പ്രസ്താവന. മുതിർന്ന നേതാക്കളായ ജയറാം രമേശ്, അഭിഷേക് സുവിങ്ങി തുടങ്ങിയവർ നടത്തിയ പ്രസ്താവനയുടെ ചുവടു പിടിച്ചായിരുന്നു തരൂരിന്റെ പ്രസ്താവനയും. എന്നാൽ എ ഐ സി സി കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയോട് പ്രതികരിക്കാതിരുന്നപ്പോൾ കെ പി സി സി നേതൃത്വം ശക്തമായാണ് തരൂരിനോട് പ്രതികരിച്ചത്. കെ മുരളീധരൻ എം പി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ശക്തമായി പ്രതികരിക്കുകയും മുല്ലപ്പള്ളി വിശദീകരണം തേടുകയുമായിരുന്നു. തരൂരും ശക്തമായ വിമർശനമാണ് കേരള നേതാക്കൾക്കെതിരെ നടത്തിയത്. മോദിക്കെതിരെ ഒരാളും മിണ്ടാതിരുന്നപ്പോൾ വിമർശനം നടത്തിയ ഏക നേതാവ് താനാണെന്ന് തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തരൂർ മറുപടി നൽകിയതോടെ വിവാദം അവസാനിച്ചുവെന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടെ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ മൃദുഹിന്ദുത്വമാകരുത് പാർട്ടിയുടെ ആയുധമെന്ന് തരൂർ അഭിപ്രായപ്പെട്ടു. ആ വഴിക്കാണ് നീങ്ങുന്നതെങ്കിൽ പാർട്ടി അവിടങ്ങളിൽ ഇല്ലാതാവുകയാകും ഫലമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോക്ലൈറ്റ് പോലെ ഹിന്ദുത്വ ലൈറ്റ് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ഇല്ലാതാക്കുകയുള്ളൂവെന്നും തരൂർ പറഞ്ഞു. നിലവിലെ ആക്രാമകമായ ദേശീയതാ പ്രവണതകൾ ഇല്ലാതാകുമെന്നതിൽ തനിക്ക് സംശയമില്ലെന്നും തരൂർ പറഞ്ഞു. ഇത്തരം പ്രവണതകളെ ചെറുക്കുന്ന യുവാക്കളടക്കമുള്ള ശുഭാപ്തി വിശ്വാസികളുടെ കൂട്ടത്തിലാണ് താനെന്നും തരൂർ പറഞ്ഞു. അതേസമയം ശശി തരൂർ ബി ജെ പിയിലേക്ക് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ബി ജെ പി നേതാക്കളുടെയോ ശശി തരൂർ എം പിയുടെയോ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.